ഹലോ, വെൽക്കം ബാക്ക് ടു വിൻസിസ് ഫുഡ് ഗാലറി. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ജാമിൻ്റെ റെസിപ്പി കണ്ടാലോ. 3 ചേരുവകളാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. ഇതിൽ വേറെ ഫുഡ് കളറൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുന്തിരി 1 ഞാൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലടിച്ച് നമുക്ക് നീര് പിഴിഞ്ഞെടുക്കാം. ഇതാ ഞാൻ നീര് മിക്സിയുടെ ജാറിലടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നീര് നമ്മൾ ശരിക്കും നന്നായി അരിച്ച് തന്നെ എടുക്കണം. ഇനി ഇതിലോട്ട് 1 പഞ്ചസാര ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുതായി വരുന്നതോടുകൂടി നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായി കുറുതായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലും ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും ആക്കി നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ദാ ഇത് നന്നായി കുറുതായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലോട്ട് 1 ദാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ദാ ഇത് ആയിട്ടില്ല, ഇനിയും ഒന്നും കൂടിയും ആവാനുണ്ട്. വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. ദാ ഇപ്പോൾ ഒരുവിധം ഒന്നും കൂടിയും കുറുതായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുക്കും. ഇനി നമ്മളിത് വീണ്ടും ആ പ്ലേറ്റിലെ തന്നെ വെള്ളത്തിൽ ഒന്നും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതാ ഇനി ഇത് നമ്മൾ കൈ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഒരു ഉരുള പോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്നും കൂടിയും കട്ടിയായിട്ട് വരും. ഇതാണിതിൻ്റെ പരുവം. ഇതാ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മുന്തിരി ജാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ മുന്തിരിയുടെ കളറ് തന്നെയാണ്, വേറെ കളറൊന്നും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സൂപ്പറാണ്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.